ഹലോ ഫ്രണ്ട്സ് ഹെൽത്തി ആയിട്ട് വണ്ണം കുറയ്ക്കാനും വെയിറ്റ് കുറയ്ക്കാനും ആഗ്രഹിക്കുന്നവർക്ക് വളരെ നല്ലൊരു ഉപാധിയാണ് ഫ്ലാക്സീഡ് വണ്ണം കുറയുവാൻ ഫ്ലാക്സിഡ് എങ്ങനെ ഉപയോഗിക്കണമെന്നും ആരൊക്കെ ഫ്ലാക്സിഡ് കഴിക്കരുതെന്നും ഒരു ദിവസം എത്ര ഫ്ലാക്സീഡ് വരെ നമുക്ക് കഴിക്കാം തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഫ്ലാക്സിഡ് അഥവാ ചെറു ചണ വിത്ത് കണ്ടാൽ മുതിരയോട് സാമ്യമുള്ള വിത്താണ് ഫ്ളാക്സീഡിൽ ഉയർന്ന അളവിൽ ഫൈബർ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് എന്നിവ അടങ്ങിയിട്ടുണ്ട് കൂടാതെ ഇത് കൊഴുപ്പിൻ്റെ മെറ്റബോളിസം കൂട്ടുന്നു വെയിറ്റ് കുറയ്ക്കാൻ മാത്രമല്ല ഉയർന്ന പ്രമേഹം കൊളസ്ട്രോൾ ആർത്രൈറ്റിസ് ഹോർമോൺ വ്യതിയാനങ്ങൾ പ്രഷർ ആർത്തവ വിരാമത്തോടനുബന്ധിച്ചുള്ള ഫ്ലാഷ് വാദം മൂലമുള്ള ജോയിൻറ് പെയിൻ ഹൈ യൂറിക് ആസിഡ് ഇങ്ങനെ എല്ലാത്തിനും നല്ലതാണ് ഫ്ലാക്സിഡ് ശരീരത്തിലെ കൊഴുപ്പും തടിയും കുറയ്ക്കുകയും ദഹനം മെച്ചപ്പെടുത്തുന്നതിനും സഹായിക്കുന്നു ഫ്ലാക്സിഡ് ഉപയോഗിക്കുന്നവർ കൂടെ ധാരാളം വെള്ളം കുടിക്കണം ഇല്ലെങ്കിൽ അത് ഇൻ്റസ്റ്റൈനിൽ വെച്ച് ബ്ലോക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഒരു സ്പൂൺ ഫ്ലാക്സിഡിന് മിനിമം രണ്ട് ഗ്ലാസ് എങ്കിലും വെള്ളം കുടിക്കേണ്ടതാണ് പ്രഗ്നൻ്റ് ആയിട്ടുള്ളവരും കുഞ്ഞുങ്ങൾക്ക് മുലയൂട്ടുന്നവരും ഫ്ലാക്സീഡ് ഒഴിവാക്കുന്നതാണ് നല്ലത് ഫ്ലാക്സീഡിൽ ഉണ്ട് അത് ഹോർമോൺ വേരിയേഷന് കാരണമായേക്കാം അതുകൊണ്ട് പ്രഗ്നൻ്റ് ആയിട്ടുള്ളവരും മുലയൂട്ടുന്ന അമ്മമാരും ഫ്ലാക്സീഡ് ഒഴിവാക്കുക ഡയബറ്റിക്സിനും ബിപിക്കും മരുന്ന് കഴിക്കുന്നവർ സൂക്ഷിച്ചു വേണം ഫ്ലാക്സീഡ് ഉപയോഗിക്കാൻ പെട്ടെന്ന് ബ്ലഡ് ഷുഗറും ബ്ലഡ് പ്രഷറും കുറയുവാനുള്ള സാധ്യതയുണ്ട് ഫ്ലാക്സീഡ് വെയ്റ്റ് ലോസിന് വേണ്ടി എങ്ങനെ ഉപയോഗിക്കണമെന്ന് പറയാം ഫ്ലാക് സീഡ് പൊടിച്ച് ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത് ഫ്ലാക് സീഡ് എണ്ണയുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സീഡാണ് അതുകൊണ്ട് തന്നെ പൊടിച്ച് പുറത്തിരുന്നാൽ വളരെ പെട്ടെന്ന് തന്നെ അത് കാറിപ്പോകും അതുകൊണ്ട് പൊടിച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക ഒരാഴ്ചത്തേക്കിനൊക്കെ ഉള്ളത് നമുക്ക് ഒരുമിച്ച് പൊടിച്ച് സൂക്ഷിക്കാവുന്നതാണ് മൂന്ന് ഡ്രിങ്കുകളാണ് പറയുന്നത് ഇൻഗ്രീഡിയൻസ് സെയിം തന്നെയാണ് ഇത് മൂന്നും രാവിലെ വെറും വയറ്റിൽ കുടിക്കാൻ പറ്റുന്നതാണ് ഇതിലേതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഒന്നാമത്തേത് ഒരു സ്പൂൺ ഫ്ലാക് സീഡ് പൊടിച്ചത് ഒരു ഗ്ലാസ് ചൂട് വെള്ളത്തിലിട്ട് ഒരു അര നാരങ്ങ പിഴിഞ്ഞൊഴിച്ച് അതിൻ്റെ കൂടെ ഒരു സ്പൂൺ തേനും കൂടെ ചേർത്ത് ഉപയോഗിക്കാം രണ്ടാമത്തെ ഡ്രിങ്ക് ഒരു സ്പൂൺ ഫ്ലാക്സീഡ് തലേന്ന് വെള്ളത്തിൽ കുതിർക്കാൻ വയ്ക്കുക പിറ്റേന്ന് ഒരു ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് തിളപ്പിച്ച് അരിച്ചെടുക്കുക അതിലേക്ക് അരമുറി നാരങ്ങയും ഒരു സ്പൂണ് തേനും ചേർത്ത് വെറും വയറ്റിൽ കുടിക്കുക ഇനി മൂന്നാമത്തെ ഡ്രിങ്ക് അതിനു വേണ്ടി കാൽ ലിറ്റർ വെള്ളം ഇരുന്നൂറ്റി അമ്പത് മില്ലി വെള്ളം തിളപ്പിച്ച് അതിലേക്ക് ഒരു സ്പൂൺ ഫ്ലാക്സീഡ് പൊടിച്ചത് ചേർത്ത് കൊടുക്കുക ഇനി ഇത് ഒരു ഒരഞ്ച് മിനിറ്റ് സിമ്മിൽ കിടന്ന് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്യാം അതിനുശേഷം അതിലേക്ക് നാരങ്ങാനീരും തേനും ചേർത്ത് കഴിക്കാവുന്നതാണ് ഈ മൂന്ന് വെയ്റ്റ് ലോസ് ഡ്രിങ്കുകളും വളരെ ഇഫക്റ്റീവാണ് വയറ് കുറയ്ക്കുവാനും വണ്ണം കുറയ്ക്കുവാനും വളരെ നല്ലതുമാണ് രാവിലെ വെറും വയറ്റിൽ ഇത് കുടിക്കുക മാത്രമല്ല കേട്ടോ ഇതല്ലാണ്ട് നമുക്ക് ഡയറ്റിൽ ഉൾപ്പെടുത്താം തൈരിൽ ചേർത്ത് കഴിക്കാം അതുപോലെ ഉപ്പുമാവ് ദോശ ചപ്പാത്തി ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ മാവിൻ്റെ കൂടെ ഫ്ലാക്സീഡ് പൊടിച്ചതും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം അതുപോലെ സാലഡിനും സൂപ്പിനും ഒക്കെ ടോപ്പിംഗ് ആയിട്ട് യൂസ് ചെയ്യാം സ്മൂത്തിയിൽ യൂസ് ചെയ്യാം ഫ്ലാക്സിഡിൽ ധാരാളം ഫൈബറും പ്രോട്ടീനും അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് കഴിക്കുമ്പോഴേ നമുക്ക് വയറ് നിറഞ്ഞൊരു ഫീല് കിട്ടും അതുകൊണ്ട് ഡയറ്റ് ചെയ്യുന്നവർ ഫ്ലാക്സിഡ് ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് റെഗുലറായിട്ട് ഫ്ലാക്സിഡ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ രണ്ട് മുതൽ നാല് സ്പൂൺ വരെ ഫ്ലാക്സീഡാണ് ഒരു ദിവസം ഉപയോഗിക്കാൻ സാധിക്കുക നിങ്ങളിത് കണ്ടിന്യൂസ് ആയിട്ടൊരു മൂന്ന് മാസമൊക്കെ ഉപയോഗിച്ചിട്ട് പിന്നെ അതിനോട് ബ്രേക്ക് കൊടുക്കുക പിന്നെ കുറച്ച് നാളിന് ശേഷം വീണ്ടും നമുക്ക് ഉപയോഗിക്കാം അതിൽ കൂടുതൽ അളവ് ഡെയിലി ഉപയോഗിക്കാതിരിക്കുക ഫ്ലാക് സീഡ് കഴിക്കുന്നവർ അത് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഒരു സ്പൂൺ ഫ്ലാക് മിനിമം രണ്ട് ഗ്ലാസ് എങ്കിലും വെള്ളം കൂടെ കുടിക്കുക താങ്ക് യു ഫോർ വാച്ചിങ് ബൈ